തല്ലാനും കൊല്ലാനും പടിയടച്ച് പിണ്ണം വെക്കാനെന്നും പറഞ്ഞ് പോയിട്ട് ഊരുമടക്കാരെന്ന് കേട്ടപ്പോ എല്ലാരും ഊരിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നു. ചുംബൻ നിർത്ത, ഊരുമടക്കാരെ പറ്റി നിനക്ക് എന്തറിയാം? നമുക്കൊന്നും അവരുടെ പടിപ്പുര കടക്കാനുള്ള യോഗ്യതയില്ല. സ്വാമിനാഥന്റെ പെരിയപ്പ കൊച്ചി രാജാവിന്റെ ദിവാനായിരുന്നു. ദിവാൻ പേഷക്കാർ ആദിശേഷയ്യ, തെരിയുമാ? ആദ്യം അന്തവുമില്ലാത്ത കാര്യമാണ് അവൻ ചെയ്തത്. ആദിശേഷയ്യരുടെ മഹത്വം പറഞ്ഞു വെക്കാതെ പടിയടച്ച് പിന്നം വെക്കണ്ണ. ആദ്യം നിന്റെ വിട്ട വഹിക്കേണ്ടത്. നടന്നത് നടന്നു, രണ്ടു മഠക്കാരുമായി ആലോചിച്ച് അഗ്നിസാക്ഷിയായി തീരുമാനം നടത്താം. ഞാൻ അപ്പടിയാ കല്യാണകൃഷ്ണോട് ചൊല്ലിയത്. അത് ശരിയാ, മാനം കാക്കാലോ. പറഞ്ഞതൊക്കെ ഞാനും കേട്ടു, പക്ഷേ എനിക്ക് ഇതിനോടൊന്നും യോജിപ്പില്ല. ഇനി ആരും ഒന്നും പറയണ്ട, സീതാരാമൻ ചൊന്നതാ ശരി. നടന്നതൊന്നും നാട്ടുകാരറിഞ്ഞിട്ടില്ലല്ലോ. തിരുമണം നടന്ന വിവരം പുറത്തു പറയണ്ട. ആചാരം പോലെ തന്നെ പെണ്ണ് കാണലും കല്യാണവും ഒക്കെ നടക്കട്ടെ. നല്ല നാൾ പാത്ത് ഒന്നപ്പാക്കെ പോണം. നീ ഒന്നും പറയണ്ട. അയ്യോ കള്ളൻ കള്ളൻ, കടലിൽ ചാടിയവന്റെ കൂടെ ചാടി പൊക്കിയെടുത്തിട്ടുള്ളവനടാ ഞാൻ. കർത്താവേ, മാത്തച്ഛൻ മുതലാളി വെച്ച് പൂജിക്കുന്ന സ്വർണ്ണ കുരിശി എടുത്തോണ്ടാണല്ലോ മഹാഭാവി മുങ്ങിയത്. പേടിക്കണ്ട പേടിക്കണ്ട, അവനെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തു തരാം. അവൻ വെള്ളത്തിലേക്ക് ചാടിയപ്പോഴേ എനിക്ക് ആളെ പിടികിട്ടി. ഇനി അവനെ തപ്പിച്ച് രക്ഷയില്ല. അങ്കമാലിയിൽ മുങ്ങിയാൽ അടിമാലിയിൽ പൊങ്ങുന്നവനവൻ. വെങ്കലം ചാക്കുണ്ണി, എടാ ചാക്കുണ്ണി. കേട്ടോ കേട്ടോ, അവൻ അടി കൂടെ വന്ന് കാലു വരുന്ന കണ്ടോ. എടാ ഈ മുട്ടിലേറ്റി മാറി വന്നാലേ നിനക്കറിയില്ല. ചുണയുണ്ടെങ്കിൽ പുറത്ത് വാ. മുട്ടിലേറ്റി വേണ്ടത് തന്നാലിട്ടല്ലോ. നീ ചോര കക്കും, അതോടെ നിന്റെ പൊക്കലും നിൽക്കും. കുറഞ്ഞത് പത്ത് പതിനഞ്ച് പേരെങ്കിലും ഇവളുടെ ബന്ധുക്കളായി ഇറക്കിയേ പറ്റൂ. എല്ലാം ചെറുപ്പക്കാരായ പറ്റില്ല, പല പ്രായക്കാർ വേണം. തന്റെ ഭാര്യയുടെ അച്ഛൻ മരിച്ചു പോയെന്ന് പറഞ്ഞ നല്ല നമ്പറാ. ഒരു നാലഞ്ച് പേരെ ഞാൻ ഒപ്പിക്കാം. ഞങ്ങളുടെ ഒരു കഥകളി ക്ലബ് ഉണ്ട്, അവിടുത്തെ കഥകളിക്കാരൻ ചെണ്ടക്കാരൻ കണ്ട ബ്രാഹ്മൺസ് ആണെന്നേ തോന്നും. നിർമ്മലയുടെ അമ്മാവൻ ഒരു സുബ്രഹ്മണ്യനാണെന്നും അയാളൊരു റിട്ടയർഡ് അഡ്വക്കേറ്റ് ജനറൽ ആണെന്നും ഞാനൊരു കാച്ച് കാച്ചിട്ടുണ്ട്. അയാളാണ് ഇപ്പം വിവാഹം നടത്തി തരേണ്ടതെന്നും ഞാൻ പറഞ്ഞു. ആ അപ്പൊ സുബ്രഹ്മണ്യനായിരിക്കണം കലക്കേണ്ടത്. അതിന് പറ്റിയ ഒരാളെ തട്ടണം. അയാളുടെ സ്റ്റാറ്റസിനെ പറ്റി ഒരു മഠവും കണ്ടുപിടിക്കണം. അത് വേണം, അതാണ് ഇപ്പൊ ഏറ്റവും പ്രശ്നം. സർക്കാരി ഞാൻ ഇങ്ങോട്ട് ഓടിക്കരുത് ആരാണ് പറയുന്നത്. ആ മുട്ടുകയറ്റി മാത്രം വന്നാൽ എന്റെ പിന്നാലെ വരുന്നുണ്ട്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? അതല്ല സാറേ, അയാൾ എന്നെ ഇടവും വല കുത്തിയാ സമ്മതിക്കണില്ല. അയാൾ എന്റെ നെഞ്ചത്തെ വള്ളക്ക മുട്ടുകയറ്റിയാ ഞാൻ കട്ടപ്പുറത്തായി പോവും. രക്ഷിക്കണം. അങ്ങോട്ട് കയറിയുന്നു, അങ്ങോട്ടല്ല അങ്ങോട്ടോ. അക്കരെ താമസിക്കുന്ന കള്ളൻ ഇട്ടി ചാക്കുണ്ണി ഇങ്ങോട്ട് ഓടി കയറിയോ? ഇല്ലല്ലോ, ഇങ്ങോട്ട് കയറിയത് പോലെ തോന്നിയല്ലോ. കൊറേ ദിവസമായി അവൻ എന്റെ കണ്ണും വെട്ടിച്ച് മുങ്ങി നടക്കുന്നു. ചാക്കുണ്ണി ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ആ അതിനെ ഒരാൾ ഓടി പോകുന്നുണ്ട് അല്ലേ? ആ അതെ. എന്നാൽ അവൻ ആ വഴിക്ക് മുങ്ങിതാവും. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അകത്തൊന്നും അല്ല അടിച്ചു മാറ്റിയോ, താൻ ആള് പെശകാണെന്ന് എനിക്കറിയാം. എന്താ സാറേ, അതെന്നെ കൊച്ചാക്കുന്ന ഏർപ്പാടല്ലയോ. ഇതെന്നെ വീട് പോലല്ലയോ. ഇവിടെ ഞാൻ കക്കോ, എന്റെ പുണ്യ അടച്ച ഇതെന്തൊരു പറച്ചിലാ. ഞാൻ വരട്ടെ. ഓ സാറിന്റെ നമസ്കാരം ചേച്ചി. എടാ കല്യാണകൃഷ്ണ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ. മീശ വടിച്ചിറക്കിയ ഈ ഇട്ടിച്ചാക്കുന്ന തനി ബ്രാഹ്മണനുക്ക ഇയാളെ സുബ്രഹ്മണ്യരാക്കിയാലോ. ചാക്കുണ്ണി ആള് കള്ളനാണെങ്കിലും പരോധകാരിയാ. നിങ്ങൾ ഇവിടെ ഞങ്ങൾ ഇപ്പൊ വരാം. അതല്ലടാ, തനിക്കൊരു മലങ്കോളുണ്ട്. എനിക്കൊരു കോളും വേണ്ട, പ്രശ്നമില്ല. നില്ല 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 നില്ല, കർത്താവ് ചാണ ഒരു കോളാണല്ലേ. വീട്ടിൽ ഒന്നും മോഷ്ടിക്കില്ലെന്ന് എനിക്കറിയാം. ഇത് വീട്ടിൽ നിന്ന് തൈമ്പ് ചൊല്ലി ആണോ? എന്താ എന്റെ മുഖത്ത് തോന്നുന്നു? ഓ
ഇതിന് രണ്ട് കാലുണ്ടല്ലോ, നടന്നു കയറിയതായിരിക്കും. ടൈം പീസ് അല്ല, ക്ലോക്ക് കെട്ടാലും വേണ്ടിയില്ല. താൻ എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ, മോഷണൽ സാറന്മാർക്ക് പറ്റിയ പണിയല്ല ആ തൊഴിൽ, മാത്രം കർത്തമാണേ പഠിപ്പിക്കില്ല. എടോ അതല്ല, തന്നെ കൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്. എന്താ? താനൊന്ന് മീശ പഠിക്കണം. അയ്യോ, അത് മാത്രം എനിക്കറിയില്ല. ഞാൻ പോലും കടയിൽ പോയാ പഠിക്കുന്നത്. എടോ, എന്റെ മീശയല്ല, തന്റെ മീശ. കടവളെ, ഈ ചാക്കുണ്ണി എവിടെ പോയി കിടക്കുന്നു? നീ ഇതുവരെ റെഡി ആയില്ലേ? എല്ലാം കുഴപ്പമായിന്നാ തോന്നുന്നത്. അമ്മ അണ്ണന്മാരും ഒക്കെ എത്തി, ആ ചാക്കുണ്ണി ഇതുവരെ എത്തിയില്ല. അയ്യോ, ചാക്കുണ്ണി എത്തിയില്ലേ? ഇല്ല, അയാളിന് പല്ലെടുത്ത് തണ്ണി അടിച്ച് കിടപ്പുണ്ടാവും, അല്ലെങ്കിൽ ഇന്നലെ രാത്രി പോലീസ് പിടിച്ചു കാണും. എല്ലാം അറേഞ്ച് ചെയ്യാൻ ആ ഗോപാലകൃഷ്ണനെ ഏൽപ്പിച്ചാണ് ഏറ്റവും വലിയ കുഴപ്പമായത്. ഗോപാലകൃഷ്ണൻ വിചാരിച്ചോണ്ട് ഈ നാടകത്തിന് ഇങ്ങനെ ഒരു വീട് ഒത്തുകിട്ടിയത്. അല്ല, ഈ വീടിന്റെ പേരെന്താന്ന് പറഞ്ഞ? ഊരുമണം. ദാ എല്ലാം ഊരി വീടിന് ഒന്നും എളുപ്പം ഉടുപ്പിച്ചു ഉടുപ്പിച്ചിട്ട് ശരിയാവുന്നില്ല. ചേച്ചി ഒന്ന് മാറിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. മനസ്സ് ശരിയല്ലാത്തോണ്ടല്ലേ ഗോപാലകൃഷ്ണൻ 100 രൂപ വാങ്ങിച്ചത്? സാധാരണ സാരിയാണെന്നാ ഞാൻ വിചാരിച്ചത്. ഇത് എങ്ങനെ ഉടുപ്പിച്ചിട്ട് മിച്ചം വരുന്നു? മിച്ചം വരുന്ന എല്ലാം കൂടെ എവിടെങ്കിലും ചൊരുകി വൈ. ഞാൻ ആ കള്ള ചാക്കുണ്ണി ഒന്ന് കണ്ടുപിടിക്കട്ടെ. അയാള് വന്നില്ലെങ്കിൽ എന്റെ മുരിവ. ഒറ്റക്ക് വന്നോളാന്ന് പറഞ്ഞപ്പോ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തതാ? ഓ, മുഹൂർത്തം അകറായി. അകത്ത് അണ്ണന്മാരെ സുബ്രഹ്മയ്യർ തിരക്കിയപ്പോ അത്യാവശ്യമായിട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോയി. ഉച്ചരത്തെ ഫ്ലൈറ്റിന് വരുമെന്ന് പറഞ്ഞ് തൽക്കാലം തടി തപ്പി. എവിടെ പോയി കിടക്കുന്നു? അമ്മാവനായി കണ്ടുപിടിച്ചല്ലോ. കർത്താവിന്റെ കൃപ കൊണ്ട് ഒരു കുഴപ്പമുണ്ടായി. എന്റെ പൊന്നു ചേട്ടാ, ചതിക്കരുത്. ഈ സമയത്ത് കർത്താവും ഈശോ മിശോ ആയൊക്കെ മനസ്സിലിരുന്നാ മതി. അല്ല, എന്റെ പേരെന്താ പറഞ്ഞത്? സുബ്ബ, സുബ്ബരാമയ്യർ. സുബ്ബ, സുബ്ബ, ഛേ, ഈ പേര് വായിക്കൊള്ളത്തില്ല. സുബ്രണയ്യർ എന്ന് പോരെ. അയ്യോ, ഇനിയിപ്പൊ പേരൊന്നും മാറ്റി പറയാൻ പറ്റില്ല. സുബ്ബരാമയ്യർ തന്നെ. ഞാൻ സുബ്രണയ്യർ എന്ന് പറയൂ. അല്ല, സുബ്ബരാമയ്യർ, അഡ്വക്കേറ്റ് ജനറൽ. സുബ്ബമ്മാൾ. അമ്മാളല്ല, അയ്യർ. ഇയാളാണ് സുബ്ബരാമയ്യർ. ആരെങ്കിലും കേസിന്റെയോ നിയമങ്ങളുടെ കാര്യം ചോദിച്ചാൽ ചുമ്മാ ചിരിച്ചോണ്ടിരുന്നാ മതി. മോഷണ കേസിനെ പറ്റി എന്ത് ലോ പോയിന്റ് ചോദിച്ചാലും ഞാൻ വെച്ച അലക്കും. താൻ അലക്കിയ തിരുമിയൊന്നും വേണ്ട. സമയായി, കേറി വാ. ലുങ്കി അല്ലേ? ഓ, മാന്യമായി പെരുമാറണം. ജയിലിൽ വിടരുത്. സുബ്രഹ്മയ്യർ സ്വാമി അല്ലേ? ആമാ ആമാ, നിശ്ചയതാമ്പല്യം ആയതുകൊണ്ട് ഒഫീഷ്യൽ ഡ്രസ് ആകട്ടെ എന്ന് സ്വാമി തീരുമാനിച്ചു. വാങ്ങോ വാങ്ങോ, ഉള്ളേ വാങ്ങോ. എല്ലാവരും സമയം കാത്തിരിക്കുക, മുഹൂർത്തത്തിന് സമയമായി. കർത്താവിന്റെ കർത്താവ്. ഇനി കർത്താവ് സാറിനെ കാത്തിരിക്കാൻ പറ്റത്തില്ല. മുഹൂർത്തമായി. ശിവഗാമിയുടെ അമ്മാവന്റെ ക്ലോസ് ഫ്രണ്ട് ആ ജസ്റ്റിസ് ആദിനാരായണൻ കർത്താവ്. എന്ത് കാര്യത്തിനും പുള്ളിക്ക് കർത്താവ് സാർ തന്നെ വേണം. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, മൊബൈൽ കോടതി, ഇവിടെ എല്ലാം കേസുണ്ടെന്ന് പറയായിരുന്നു. ഇനി ഇവിടെ നിൽക്കണ്ട, അങ്ങോട്ട് ഇരിക്കാം. ഇതാ കല്യാണ കൃഷ്ണനുടെ ബ്രദേഴ്സും അണ്ണിമാർ. ഇത് അമ്മ. ശിവഗാമി എനക്ക് മകളെ പോലെ ആക്കും. അപ്പനും അമ്മയും ഇല്ലാതെ സിന്ന കുളമ്പ്. ഒരു കുറയും കൂടാതെയാണ് നാം അവളെ വളർത്തിക്കൊണ്ട് വന്നത്. ശിവഗാമി, കാഫി കൊണ്ടമ്മ. ഒന്ന് എല്ലാ
ആർക്കും പിടിച്ചാച്ച തുമ്പ ലക്ഷണമാ ഇരിക്ക ഓ ഇനി എന്തോ പിടിക്കാൻ എല്ലാം കഴിഞ്ഞില്ലേ അനന്താ നീ പേശാതെ രണ്ട് ദിവസത്തിനുള്ളിൽ നല്ലൊരു മുഹൂർത്തം പാത്തിന്റെ കല്യാണം നടത്തണം അതിനെന്താ നടത്താലോ ആണാ എനിക്കൊരു വേണ്ടുകോൾ ഇരിക്ക ശിവകാമിയും തിരുമണം ഇതേ ഇടത്തിൽ വെച്ച് നടത്തണമെന്ന് ഇത് നടക്കാതെ മാമ ഒന്ന് പിടിച്ചേ എന്റെ കല്യാണം ഞങ്ങളുടെ മഠത്തിലെ കോവിലിൽ വെച്ച് നടത്തണമെന്ന് നേർച്ച ഇരിക്ക ഓഹോ അപ്പടിയാ അവളോ പുതിയ കോയിലാ പഞ്ചലോക വിഗ്രഹമാ കോഫി കുടി മാമ അപ്പോ തീരുമാനിച്ച പോലെ മഠത്തിലെ കോവിലിൽ വെച്ച് തിരുമണം നടത്തണം